നമസ്കാരം ഞാൻ ഡോക്ടർ പ്രദീപ് കുമാർ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോൻറ്റോളജിസ്റ്റ് ആണ് മലത്തിൽ കൂടി രക്തം പോവുക എന്നത് ഒരു ലോകലക്ഷണമാണ് മലദ്വാരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് അസുഖങ്ങൾ കാരണമാണ് ഈ ലക്ഷണം ലക്ഷണമുണ്ടാവുക അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് അഥവാ മൂലക്കുരു എന്ന് പറയുന്ന അസുഖമാണ് പൈൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലദ്വാരത്തിന് ചുറ്റുമോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുകളിലോ ആയിട്ടുള്ള രക്തക്കൊഴുകൾ വികസിച്ചു വരിക എന്നുള്ള ഒരു അവസ്ഥയാണ് രണ്ടാമതായിട്ടുള്ള അസുഖം എന്ന് പറയുന്നത് ഫിഷർ അഥവാ മലദ്വാരത്തിലൊരു വിള്ളൽ പ്രത്യക്ഷപ്പെടുക അതുമൂലം മൂലം ഉണ്ടാകുന്ന വേദന ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മൂന്നാമതായിട്ടുള്ളത് അനൽ ഫിസ്റ്റുല എന്ന് പറയും അത് മലാശയവുമായി പുറത്തെ സ്കിൻ പുറത്തെ തൊലിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവുക അതിൽ കൂടി പഴുപ്പ് അല്ലെങ്കിൽ നീര് പുറത്തു പോകുന്ന ഒരവസ്ഥയ്ക്കാണ് അനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഈ പറഞ്ഞ അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെമറോയിഡ്സ് അഥവാ പയൽസ് എന്നുള്ളതാണ് മലത്തിൽ രക്തം കാണുക എന്നതിന് പുറമെ മറ്റു ചില ലക്ഷണങ്ങളുമായിട്ടും പൈൽസ് പ്രത്യക്ഷപ്പെടാം മലദ്വാരത്തിൽ വേദന തടിപ്പ് ഒരു മുഴ പ്രത്യക്ഷപ്പെടുക മലബന്ധം ഉണ്ടാവുക മലം പോകുമ്പോൾ തടസ്സം ഉണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങളുമായിട്ടും പൈൽസ് കാണാവുന്നതാണ് പൈൽസിനെ നമ്മൾ മെയിനായിട്ട് നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതായത് ഗ്രേഡ് വൺ ടു ത്രീ ആൻഡ് ഫോർ ഗ്രേഡ് വൺ എന്ന് പറയുന്നത് മലദ്വാരത്തിന് ഉള്ളിൽ തന്നെ ഉള്ള പയൽസിനെയാണ് അത് പുറത്തേക്ക് നമ്മൾക്ക് കാണാൻ പറ്റില്ല പരിശോധന ചെയ്യുമ്പോൾ മാത്രമേ അതിന് നമുക്കറിയാൻ പറ്റുള്ളൂ ടു ത്രീ ഫോർ എന്നുള്ളത് അതിന്റെ സിവിയറിറ്റി കാഠിന്യം അനുസരിച്ച് അതിന്റെ ഗ്രേഡ് കൂടി വരും ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് ആ പയൽസ് പുറത്തേക്ക് തള്ളി നിൽക്കുകയും അത് തനിയെ ഉള്ളിലേക്ക് കയറി പോകാത്ത ഒരവസ്ഥയും അതുമൂലം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരവസ്ഥയുമാണ് ഇതിൽ ഗ്രേഡ് വൺ പൈൽസ് അല്ലെങ്കിൽ ഗ്രേഡ് വൺ ഹെമറോയിഡ്സിന് സാധാരണയായി ചികിത്സ ആവശ്യമുണ്ടാവാറില്ല അതുമൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ബ്ലീഡിങ് എന്നുള്ളത് വളരെ വിരളമായിട്ടേ കാണാറുള്ളൂ പൈൽസിന്റെ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണ രീതിയും ജീവിതശൈലിയുമാണ് പൈൽസ് വന്നിട്ട് ഉള്ള ഭക്ഷണ ക്രമം അതേമാതിരി പയൽസ് വരാതിരിക്കാനുള്ള ഭക്ഷണക്രമവും അത് രണ്ടും വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഫൈബർ ഉള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ് ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പയൽസ് വരാതെ നോക്കാനുള്ള ഒരു ഭക്ഷണക്രമം എന്ന് പറയുന്നത് പയൽസ് ഉള്ളവരും ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അത് അടുത്ത സ്റ്റേജിൽ അല്ലെങ്കിൽ അടുത്ത ഗ്രേഡിലേക്ക് പോവാതെ നോക്കാൻ ഇത്തരം ഭക്ഷണ രീതി സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക ഇതൊക്കെ പയൽസ് ഉള്ളവർക്കും അല്ലെങ്കിൽ പയൽസ് വരാതിരിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ രീതികൾ എന്ന് നോക്കാം സാധാരണയായി അത് ലക്ഷണങ്ങൾ ഉള്ളവർക്കാണ് നമ്മൾ ഇതിൻ്റെ ചികിത്സ നിർദ്ദേശിക്കുക ബ്ലീഡിങ് അതായത് രക്തസ്രാവം വേദന മലദ്വാരത്തിൽ തടിപ്പ് മലബന്ധം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഇതിൻ്റെ ചികിത്സ ആവശ്യമായിട്ട് വരും നമ്മുടെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ജീവിതചര്യ ചെറിയ മാറ്റം വരുത്തിയിട്ടും നമുക്ക് കൂടുതൽ കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് ഉണ്ടായി വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചികിത്സ എടുക്കേണ്ടത് ആവശ്യമായിട്ട് വരും അങ്ങനെ എന്തൊക്കെയാണ് നമുക്കുള്ള ചികിത്സാ ഓപ്ഷൻസ് എന്ന് നോക്കാം മലബന്ധം കുറക്കാനുള്ള മരുന്നുകൾ അതുപോലെ എക്സൈറ്റീവ് അതേപോലെ തന്നെ രക്തസ്രാവം കുറക്കാനുള്ള മരുന്നുകൾ അതൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ നമ്മൾ സാധാരണയായി നിർദ്ദേശിക്കും എന്നാൽ ഗ്രേഡ് ടു ത്രീ ഫോർ എന്നുള്ള എന്നീ അവസ്ഥയിലുള്ള പേഷ്യൻസിന് പലപ്പോഴും മരുന്നുകൾ ഫലപ്രദമായി കാണാറില്ല ഇത്തരം പേഷ്യൻസിന് സർജറിയാണ് സാധാരണ അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെമറോയിഡക്റ്റമി എന്നുള്ളതാണ് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് അത് നമ്മൾ റിമൂവ് ചെയ്യുക കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പല രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് സർജറി ആയിട്ട് ചെയ്യാം എന്ന സ്റ്റാപ്ലർ എന്നുള്ള ഒരു ഉപകരണം വെച്ച് ചെയ്യാം അല്ലെങ്കിൽ ലേസർ മുഖേന ചെയ്യാം ഇതെല്ലാം ഹെമറോയ്ഡക്റ്റമി ചെയ്യാനുള്ള ഓരോ മാർഗ്ഗങ്ങളാണ് എന്നാൽ സർജറിയോ അല്ലെങ്കിൽ ലേസർ അതുപോലുള്ള പ്രൊസീജിയർ അല്ലാതെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതി ഇതിന് അവൈലബിൾ ആണ് ഇതിനെയാണ് നമ്മൾ ഹെമറോയിഡൽ ബാൻഡിങ് അഥവാ പൈൽസ് ബാൻഡിങ് എന്ന് പറയുന്നത് എന്താണ് പൈൽസ് ബാൻഡിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം പൈൽസ് ബാൻഡിങ് എന്ന് പറയുന്ന നമ്മൾ ഹെമറോയിഡ്സ് എന്നുള്ളത് നമ്മൾ അതിന്റെ ബേസിൽ അതിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഒരു ബാൻഡ് ഇട്ട് വെക്കുക എന്നുള്ളതാണ് ഈ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ എൻഡോസ്കോപ്പി അല്ലെങ്കിൽ കൊളോസ്കോപ്പി വഴിന്ന് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ബാൻഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് ഹെമറോയിഡ്സ് തനിയെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക ഇത് വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ഇതിന്റെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ ആണ് നമുക്ക് ഇതിനെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ഇതിനാവശ്യമായിട്ട് വരാറില്ല സാധാരണ നമുക്ക് രാവിലെ വന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് വൈകിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ഫലപ്രദമാണ് ഗ്രേഡ് വൺ ടു ത്രീ ഉള്ള പൈൽസ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇത് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഹെമറോഡക്റ്റമി അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ചാൽ രക്തസ്രാവം വരിക അണുബാധ വരിക മലബന്ധം വരിക മൂത്രതടസ്സം ഉണ്ടാവുക ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷൻസും ആണ് സർജറി കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത് ഇത്തരം കോംപ്ലിക്കേഷൻസ് പൈൽസ് ബാൻഡിംഗ് അല്ലെങ്കിൽ ഹെമറോയിഡൽ ബാൻഡിങ്ങിന് വളരെ കുറഞ്ഞ തോതിലേ സാധാരണയായിട്ട് കാണാറുള്ളൂ അതേപോലെ തന്നെ സർജറി അല്ലെങ്കിൽ ലേസർ പ്രൊസീജിയറായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെലവ് കുറഞ്ഞ ഒരു പ്രൊസീജിയർ എന്നാൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് മറ്റ് ചികിത്സാരീതികളോട് കമ്പയർ ചെയ്യുന്ന അതേ അളവിൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ കാർഡിയോളജി അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പൾമനോളജി അതായത് ലങ്സ് സംബന്ധമായ പ്രശ്നങ്ങളോ അതേ അതല്ലെങ്കിൽ അതേമാതിരി ചില രോഗങ്ങൾക്കോ പ്രത്യേക മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് സർജറി ബുദ്ധിമുട്ടാവുക അല്ലെങ്കിൽ അനശീക്ഷ കൊടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന പേഷ്യൻസിനും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും സാധാരണയായി ഹെമറോയിഡൽ ബാൻഡിങ് നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു സെഡേഷൻ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ചെറിയൊരു മയക്കത്തിൽ മയക്കം കൊടുത്തുകൊണ്ടാണ് ഇതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അനസീഷ്യയുടെ ഒന്നും ആവശ്യം സാധാരണ വരാറില്ല ഹെമറോയിഡൽ ബാൻഡിങ് കഴിഞ്ഞാൽ സാധാരണയായി രണ്ടോ മൂന്നോ ദിവസത്തെ വിശ്രമം മാത്രമേ നമ്മൾ നിർദ്ദേശിക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ സാധാരണ പോലെ ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും യാത്ര ചെയ്യാനോ വ്യായാമം ചെയ്യാനോ എന്നുള്ള പ്രശ്നങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല ഹെമറോയ്ഡൽ ബാൻഡിങ് കഴിഞ്ഞാലും അല്ലെ സർജറി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ അത് അതേപോലെ തന്നെ നമ്മൾ അതിനു മുമ്പ് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ഫൈബർ കണ്ടന്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ ഉള്ള ഭക്ഷണങ്ങളും കഴിക്കാനും അതേപോലെ ധാരാളം വെള്ളം കുടിക്കാനും നമ്മൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ് ചുരുക്കത്തിൽ ഹെമറോയിഡൽ അല്ലെങ്കിൽ പൈൽസ് ബാൻഡ് എന്നുള്ളത് വളരെ ഫലപ്രദവും ശാസ്ത്രീയവും പാർശ്വഫലങ്ങൾ വളരെ കുറഞ്ഞതും അതേപോലെ തന്നെ ചിലവ് കുറഞ്ഞതുമായ ഒരു ചികിത്സാരീതിയാണ് പലപ്പോഴും സർജറി ചെയ്യാൻ പറ്റാത്ത രോഗികളിലും നമ്മൾക്ക് ഈ ചികിത്സാരീതി ഫലപ്രദമായിട്ടാണ് കാണാറുള്ളത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡൽ ബാൻഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങളും താഴെ പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് താങ്ക് issued in public interest by baby memorial hospital calicut